ശശി തരൂർ എം പി പങ്കെടുക്കുന്ന കോഴിക്കോട്ടെ സെമിനാർ അവസാന നിമിഷം മാറ്റിയതിനു പിന്നിൽ എ ഐ സി സിയും കെ പി സി സിയുമാണെന്ന ആക്ഷേപങ്ങൾക്കിടെ സത്യം തുറന്നു പറഞ്ഞ് ഡി സി സി മുകളിൽ നിന്നുള്ള നിർദ്ദേശം വന്നിട്ടില്ലെന്നും ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണെന്നും ഡി സി സി അധ്യക്ഷൻ അറിയിച്ചു ശശി തരൂർ ഇന്നു മുതലാണ് അദ്ദേഹത്തിന്റെ മലബാർ പര്യടനം തുടങ്ങുന്നത് നാല് ദിവസം മലബാറിലുണ്ടാകും ശേഷം തെക്കൻ കേരളത്തിലെ പ്രമുഖരെയും തരൂർ കാണും പുതിയ ചില ലക്ഷ്യങ്ങളോടെയാണ് തരൂർ നീങ്ങുന്നത് എന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയാണ് ദൗത്യമെന്നും ചിലർ വാദിക്കുന്നുണ്ട് ഇതിനിടെയാണ് ഡി സി സി അധ്യക്ഷൻ വിശദീകരണം നൽകിയത് ശശി തരൂരിന്റെ കോഴിക്കോട് സന്ദർശനത്തോട് അനുബന്ധിച്ച് ചില വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു സത്യത്തിൽ അദ്ദേഹം കോഴിക്കോട് വരുന്നത് ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരുന്നില്ല ഞാൻ കുറ്റം പറയുന്നില്ല അദ്ദേഹത്തിന്റെ രീതി അതായിരിക്കാം എം കെ രാഘവൻ എംപിയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെ അറിയിച്ചതെന്നും ഡി സി സി അധ്യക്ഷൻ പറഞ്ഞു ശശി തരൂർ കോഴിക്കോട് വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് ഇക്കാര്യം അറിഞ്ഞപ്പോൾ യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെ കെ പി കേശവമേനോൻ ഹാളിൽ സെമിനാർ നടത്താൻ തീരുമാനിച്ചു ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് മറ്റു ചില വാർത്തകൾ വന്നത് ആ വാർത്തകൾ വന്നതോടെ പല കോണുകളിൽ നിന്നും ഇതൊരു വിഭാഗീയ പ്രവർത്തനമാണ് എന്ന് ചർച്ചകൾ വന്നു ആത്മാർത്ഥതയുള്ള പല കോൺഗ്രസുകാരും എന്നെ വിളിച്ച് ആശങ്കയറിയിച്ചു രണ്ടു പ്രമുഖ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ആശങ്ക വർദ്ധിപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനമെടുത്തതും പരിപാടി മാറ്റിയതും വിഭാഗീയ പ്രവർത്തനത്തിന്റെ സംശയം പോലും ഉണ്ടാക്കാനുള്ള ആരോഗ്യം ജില്ലയിലെ കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഇല്ലാത്തതിനാൽ പരിപാടി മാറ്റിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഞങ്ങൾ ചർച്ച ചെയ്താണ് പരിപാടി മാറ്റിയത് അല്ലാതെ ശശി തരൂരിനോടുള്ള ബഹുമാനക്കുറവ് കൊണ്ടല്ലെന്നും ഡി സി സി അധ്യക്ഷൻ വിശദീകരിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ആലോചിച്ചാണ് പരിപാടി വെച്ചതും മാറ്റിയതും മറ്റുള്ള ആരോപണങ്ങളെല്ലാം തെറ്റാണ് സംഘപരിവാറിനെതിരായ പ്രഭാഷണമാണ് ശശി തരൂർ നടത്താനിരുന്നത് സംഘപരിവാറിനെതിരായ നിലപാടെടുക്കുന്നതിൽ ഏറ്റവും മുന്നിലാണ് കോൺഗ്രസ് എന്നാൽ പാർട്ടിക്കകത്ത് ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധിക്കില്ലെന്നും ഡി സി സി അധ്യക്ഷൻ വ്യക്തമാക്കി പാർട്ടി ഒറ്റക്കെട്ടായി ശക്തമായി മുന്നോട്ടു പോകുകയാണ് പാർട്ടിയെ ശക്തിപ്പെടുത്തുക മാത്രമാണ് ലക്ഷ്യം ഈ വേളയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒന്നും പാടില്ല ഒന്നിന്റെയും ഒരു ടൂൾ ആകാതിരിക്കേണ്ടത് ജില്ലാ നേതൃത്വത്തിന്റെ ബാധ്യതയാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ പങ്കെടുക്കുന്ന സെമിനാർ മാറ്റിയത് എന്നും ഡി സി സി അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു എം കെ രാഘവൻ എം പി സീനിയർ നേതാവാണ് അദ്ദേഹത്തെക്കുറിച്ച് താൻ അഭിപ്രായം പറയുന്നില്ലെന്ന് ഒരു ചോദ്യത്തിന് മറുപടിയായി ഡി സി സി അധ്യക്ഷൻ പ്രതികരിച്ചു ശശി തരൂറും എം കെ രാഘവനും വിഭാഗീയ പ്രവർത്തനം നടത്തുന്നവരാണ് എന്ന അഭിപ്രായം എനിക്കില്ല മാധ്യമങ്ങൾ ജനങ്ങളെ സ്വാധീനിക്കുന്നതാണ് പല പാർട്ടികളും മാധ്യമ വാർത്തകൾ അടിസ്ഥാനപ്പെടുത്തി തീരുമാനം എടുക്കാറുണ്ട് എന്നും മാധ്യമ വാര്ത്ത കാരണം പരിപാടി മാറ്റിയോ എന്ന ചോദ്യത്തിന് ഡിസിസി അധ്യക്ഷൻ വിശദീകരിച്ചു